വാർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം സഭയ്ക്കും ലോകത്തിനുമായി ആരുമറിയാതെ പ്രാർത്ഥിക്കുന്ന മിണ്ടാമടങ്ങളിലെ അർത്ഥിനികൾ ആധുനിക ലോകത്തിന് അത്ഭുതമാണ് പോളാറാമൻ മാർപ്പാപ്പ ഈ സഹോദരിമാരെ പറ്റി ഇങ്ങനെ പറഞ്ഞു അവരെ തടയേണ്ട അവരുടെ പ്രാർത്ഥന തിരുസഭയ്ക്ക് വിലയേറിയതാണ് ഇന്ന് കാണുന്ന കർമ്മലീത സഭയ്ക്ക് വളരെ പുരാതനവും സവിശേഷവുമായ ഒരു ചരിത്രം പറയുവാനുണ്ട് അങ്ങനെയൊരു ചരിത്രം അറിയുവാനായി നാം ഇന്ന് എത്തിയിരിക്കുന്നത് എരമല്ലൂർ ഡിസ്കാസ്ഡ് കാർമലൈറ്റ് സെയിൻറ്റ് കോൺവെൻ്റിലാണ് സഭയ്ക്കും ലോകത്തിനുമായി ആരുമറിയാതെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുന്ന മിണ്ടാമഠങ്ങളിലെ സഹോദരിമാർ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരത്ഭുതവും വെല്ലുവിളിയുമാണ് ജീവിതം ആസ്വദിക്കാനുള്ള വ്യഗ്രതയിൽ പ്രാർത്ഥിക്കാൻ പോലും മറന്നു പോകുന്നവർ ഒരു നിമിഷം കാതോർക്കുക മിണ്ടാമഠങ്ങളിൽ ജീവിതം അർച്ചനയാക്കിയ സഹോദരിമാരുടെ വിശുദ്ധ ജീവിതങ്ങൾക്ക് നമ്മോട് ചിലത് പറയാനുണ്ട് ഏലിയ പ്രവാചകനെ പിന്തുടർന്ന് കാർമൽ മലയിൽ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും അധിഷ്ഠിതമായ പുണ്യജീവിതം നയിച്ചിരുന്ന താപസന്മാരുടെ പിന്തുടർച്ചയാണ് ഇന്നു കാണുന്ന മിണ്ടാമഠങ്ങൾ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനുമാണ് നവീകരിച്ച കർമ്മലീത്ത മിണ്ടാമഠങ്ങളുടെ സ്ഥാപകരായി കണക്കാക്കി കണക്കാക്കിപ്പോരുന്നത് ചേർത്തലയ്ക്കടുത്ത് എരമല്ലൂരിലുള്ള നിഷ്പാതുക കർമ്മലീത്ത മിണ്ടാമഠത്തിലാണ് ഇന്നത്തെ മർത്ത ആൻഡ് മേരി പ്രോഗ്രാം എത്തിയിരിക്കുന്നത് മർത്താ ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സിസ്റ്ററിനെ സ്നേഹപൂർവ്വം സ്വാഗതം സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ എൻ്റെ പേര് സിസ്റ്റർ സിസിലി ഓഫ് ജീസസ് ഞങ്ങളിവിടെ പതിനഞ്ച് സിസ്റ്റേഴ്സുണ്ട് മൂന്ന് പുതിയ കുട്ടികളും കൂടെ കൂട്ടി എൻ്റെ വീട് കോട്ടയം മഞ്ഞൂർ എന്ന സ്ഥലത്താണ് കർമ്മലിത സഭയെക്കുറിച്ചും അതിൻ്റെ ആരംഭത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ കർമ്മലിത സഭയുടെ ഉത്ഭവത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏലിയ പ്രവാചകൻ്റെ സമയത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും അതായത് പതി പഴയ നിയമത്തിലെ അദ്ദേഹം ദൈവസ്നേഹത്തിൽ ജ്വലിച്ചു ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ തീഷ്ണതയാണ് കർമ്മലിത സഭയുടെ അരൂപി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന എലിസേവിസ് പ്രവാചകനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹം കർമ്മൽ സഭയിൽ താമസിച്ചിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ച് വളരെയധികം യുവജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കണ്ട് ആകൃഷ്ടരായി ശിഷ്യന്മാരായി അങ്ങോട്ട് പോയിരുന്നു അവർ ഗുഹ ഗുഹകളിലാണ് താമസിച്ചിരുന്നത് അതായത് പലസ്തീനായിലെ കർമ്മല മലയുടെ ഗുഹകളിൽ പക്ഷേ അവരെ പറ്റി ലോകമൊന്നും അറിഞ്ഞിരുന്നില്ല കുരിശുദ്ധത്തിൻ്റെ കാലത്ത് യൂറോപ്പിലെ പല സ്ഥലങ്ങളിൽ നിന്നും കുരിശി യുദ്ധത്തിന് വന്ന യോദ്ധാക്കൾ ഇവരുടെ ജീവിതം കണ്ട് ആകൃഷ്ടരായി അവരുടെ കൂടെ കൂടി അങ്ങനെ അവർ പല ഗണങ്ങളായി പല ഗുഹകളായി താമസിച്ചിരുന്നു ബെർത്തോൾഡ് എന്ന വിശുദ്ധൻ ഇവരെ ഒരുമിച്ച് കൂട്ടി ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പതിൽ ജെറൂസലേം പാത്രിയാർക്കീസ് ആയിരുന്ന സെയിൻറ് ആൽബർട്ട് അദ്ദേഹത്തോട് ബെർത്തോൾഡ് എന്ന സ്ഥാപത്സ്രേഷ്ഠൻ ഇവർക്കൊരു നിയമസംഹിത എഴുതി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് അദ്ദേഹം ഇവർക്കൊരു നിയമസംഹിത കൊടുക്കുകയും അങ്ങനെ അന്ന് മുതലാണ് അവർ ഒരു നിയമപരമായ ഒരു സഭയായി ഉയർന്നു വരുന്നത് അന്നത്തെ കാലത്ത് തന്നെ സന്യാസിനികളും ഈ സഭയിൽ അംഗങ്ങളായിരുന്നു സന്യാസിനികൾ പിന്നീടാണ് വന്നത് അതായത് ചോറത്ത് എന്ന വിശുദ്ധനായ ജനറലാണ് സിസ്റ്റേഴ്സിനായി ഒരു മടങ്ങൾ തുടങ്ങിയത് അങ്ങനെയാണ് ഈ മിണ്ടാമടങ്ങളുടെ ഉത്ഭവം ഈ സഭയുടെ സ്ഥാപക അമ്മത്രേസ്യാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ അമ്മത്രേസ്യ നവീകരണ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരുന്ന ആളാണ് അതായത് പതിനാലാം നൂറ്റാണ്ടിൽ ഈ വളരെ കഠിനമായി തപസ്ഥിരകളൊക്കെ ചെയ്തിരുന്ന ആ സമയത്ത് ഒരു പ്ലേഗ് ബാധയെ തുടർന്ന് സഭാധികാരികൾ അതൊക്കെ ആ തപസ്ഥിരികളൊക്കെ ലഘൂകരിക്കാൻ ശ്രമിച്ചു അങ്ങനെ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴത്തേക്കും എല്ലാം തകർന്നു പ്രാർത്ഥനയൊക്കെ വന്നി ഭവിച്ചു അപ്പോൾ ആ സമയത്താണ് അമ്പതരസ്യാ പുണ്യാളത്തി സ്പെയിനിലെ ഇൻകാർനേഷൻ എന്ന മഠത്തിൽ ചേരാനായിട്ട് ചെല്ലുന്നത് അവിടെ നൂറ്റി എൺപത് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിനൊക്കെ ഭക്ഷണവും വസ്ത്രങ്ങളും അവരുടെ അസുഖങ്ങൾക്ക് മരുന്നുകളൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ അധികാരികൾ വളരെയധികം ബുദ്ധിമുട്ടി അപ്പോൾ പതുക്കെ പതുക്കെ ഇവർ മറ്റുള്ളവരുടെ സഹായം ചോദിക്കാനായി നിർബന്ധിതരായി അപ്പോൾ ചിലപ്പോൾ അവർക്ക് പുറത്തിറങ്ങേണ്ടി വന്നു പിന്നെ സന്ദർശകർ വരാൻ തുടങ്ങി അതായത് കൂടുതലും പ്രാർത്ഥനയ്ക്കും തപസ്തികൾക്കും ആയിട്ട് കൊടുത്തിരുന്ന ഇവർ വളരെയധികം അതൊക്കെ വളരെ ലൂസായി അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ബുദ്ധിമുട്ടായിരുന്നു തോന്നിയപ്പോൾ അമദ്രസ്യായ പുണ്യാളത്തി ഒരു കുറച്ച് സിസ്റ്റേഴ്സിനോടേയൊക്കെ ആഹ്വാനം ചെയ്ത് ഒരു ചെറിയ മഠം ഉണ്ടാക്കി പതിനാറാം നൂറ്റാണ്ടിൽ അതുകൊണ്ടാണ് അമ്മരസ്യായ പുണ്യ പുണ്യാളത്തിയെ സ്ഥാപക എന്ന് പറയുന്നത് അതായത് അമ്മ തീർച്ചയായിട്ടും സ്ഥാപക എന്ന് പറയാൻ പറ്റില്ല റിഫോമർ അത് നവീകരിക്കപ്പെടുക നവീകരിക്കുകയാണ് ചെയ്തത് ദാരിദ്ര്യം അനുസരണം ബ്രഹ്മചര്യം എന്നീ മൂന്ന് വ്രതങ്ങളിലൂടെ യേശുവിനെ ഗാഢമായിട്ട് അനുധാവനം ചെയ്യുന്നൊരു ജീവിതശൈലിയാണ് ഈ കർമ്മലിത്തരുടേത് ഇവിടെ ജീവിക്കുന്ന ഈ സഹോദരിമാരുടെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ഇവർ ചെലവഴിക്കുന്നു പ്രത്യേകിച്ച് ആന്തരികമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട് ഒപ്പം സന്യാസ ആഴമുള്ള സന്യാസ സമൂഹം ജീവിതവും ഇവരുടെ പ്രത്യേകതയാണ് പരസ്പര സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകളായിട്ട് ജീവിക്കുവാനായിട്ട് ഈ സഹോദരിമാർ ശ്രമിക്കുന്നു ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മാറി മിണ്ടാമടത്തിൻ്റെ ചട്ടക്കൂടുകളിൽ ജീവിക്കുന്ന ഇവർ ലോകത്തിന് തരുന്ന സന്ദേശവും വളരെ വലുതാണ് ഇതായിരുന്നു ചോദിക്കാറുണ്ട് ഈ മിണ്ടാമടത്തിൻ്റെയൊക്കെ പ്രസക്തി എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പ്രസക്തിയുണ്ട് നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നൊരു സന്യാസ സമൂഹമാണ് ഇവരുടേത് പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് പ്രാർത്ഥനാ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വക്കൽ നിരന്തരം പ്രാർത്ഥനയിലൂടെ മദ്യസ്ഥയാചിക്കുന്ന ഒരു സന്യാസ സമൂഹമാണ് ഇവരുടേത് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രസക്തി ഒത്തിരിയാണ് നമുക്ക് വേണ്ടി നിരന്തരം മദ്യസം വഹിക്കുന്നവർ അതുപോലെ തന്നെ സന്യാസ സമൂഹ ജീവിതത്തിലൂടെ സ്നേഹത്തിൻ്റെ വലിയ അടയാളങ്ങളായിട്ട് സഹോദരിമാർ മാറുന്നു സ്വാർത്ഥതയുടെയും അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്ന ഈ ലോകത്തിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അവരർക്ക് വേണ്ടി തങ്ങളുടെ തന്നെ സ്നേഹവും ജീവിതവും ഒക്കെ സമർപ്പിക്കുന്നതിലൂടെ ഈ സഹോദരിമാർ ലോകത്തിന് തരുന്നത് വലിയൊരു മൂല്യമാണ് സ്വാർത്ഥതയ്ക്കടിമപ്പെടാതെ മറ്റുള്ളവർക്ക് വേണ്ടി യേശുവിൻ്റെ സ്നേഹത്തിന്റെ ജീവിക്കുക എന്നുള്ളത് സഭാനവീകരണത്തിന്റെ കാലത്ത് യോഹനാൻ ക്രിസ് പുണ്യാളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പങ്ക് എന്തായിരുന്നു യോഹനാൻ ക്രൂസ് പുണ്യാളെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്ഥാപകരിൽ ഒരാണെന്ന് പറയാം എന്താണെന്ന് വെച്ചാല് സിസ്റ്റേഴ്സിനെ സഹായിക്കാനായിട്ട് അതായത് ഈ അരുവിൽ തന്നെ ഉള്ളവർ വേണല്ലോ അവരുടെ ആത്മാവിൻ്റെ കാര്യങ്ങൾ നോക്കാനും അവരുടെ കുമ്പസാരക്കാരനായിട്ടും അവരെ നയിക്കാനായിട്ടും വൈദികർ ആവശ്യമാണെന്ന് അമ്മയ്ക്ക് തോന്നി അതുകൊണ്ട് വൈദികർക്ക് വേണ്ടി ഒരു നവീകരണ സഭയുണ്ടാക്കണമെന്ന് ഉണ്ടാ ആശ്രമങ്ങൾ ഉണ്ടാക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചു അങ്ങനെയാണ് യോഹന്നാൻ ക്രിസ്സിനെ കണ്ടുപിടിക്കുന്നത് അത് രണ്ടു പേരുണ്ടായിരുന്നു ഒരാൾ ആൻ്റണി ഇറാദിയ ഒന്നാൾ യോഹന്നാങ്ക്രൂസ് അമ്മ പറയുമായിരുന്നു എനിക്ക് ഒന്നര സന്യാസികളെ കിട്ടിയിട്ടുണ്ട് ഈ നവീകരണത്തിനെന്ന് എന്ന് പറഞ്ഞാൽ ആന്റോണിയോ തിറാദിയ എന്ന് പറഞ്ഞാൽ വളരെ ടൗട്ടായിട്ടുള്ള ഒരാളും യോഹന്നാൻ യോഹന്നാങ്ക്ലൂസ് വേണം വളരെ ഷോർട്ടായിട്ടുള്ള ഒരാളുമാണ് അങ്ങനെയാണ് അമ്മ തമാശ പറയുന്നത് ഒന്നര സന്യാസികളെ കിട്ടിയിട്ടുണ്ടെന്ന് പിന്നെ വേറൊരർത്ഥത്തിൽ യോഹന്നാങ്ക്രൂസ് കുഞ്ഞയാളൻ ആത്മീയമായിട്ട് വളരെയധികം ഉയർന്നൊരു വ്യക്തിയായിരുന്നു അന്തോണിയോ ദീരാദി അത്രയും ഇല്ലായിരുന്നു ആ അർത്ഥത്തിലും ഒന്നര സന്യാസികളും നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെയാണ് വൈദികർ ഉണ്ടാകാൻ കാരണം കർമ്മലീത സഭ കേരളത്തിലേക്ക് കടന്നു വന്ന ആ കാലഘട്ടം ആ കാലഘട്ടം ഒന്ന് പരിചയപ്പെടുത്താമോ കേരള സഭയിൽ ഇവിടെ സ്ഥാപിതമായത് സന്യാസിനികൾ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ വൈദികർ സേവനം അനുഷ്ഠിച്ചിരുന്നത് കർമ്മലിത വൈദികർ അവർ ധാരാളമായി മൂന്നാർ സൈഡിലൊക്കെയാണ് ജോലി ചെയ്തിരുന്നത് അങ്ങനെ വളരെയധികം പേർ ക്രൈസ്തവരായി അവരെ പഠിപ്പിച്ച ക്രൈസ്തവരായി ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ജൂൺ മൂന്നാം തീയതി വിജയപുരം രൂപത സ്ഥാപിക്കുന്നു അതിൻ്റെ മെത്രാനായിട്ട് ഫാദർ ബനുവഞ്ചൊർ ആരാഞ്ഞ് എന്ന മിഷണറി വൈദികനാണ് മാർപ്പാപ്പ നിയോഗിച്ചത് അങ്ങനെ അദ്ദേഹം അഭിഷിതനായി കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആ സഭയെ ആ രൂപതയെ പടുത്തുയർത്തുന്നതിന് അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു അപ്പോൾ അദ്ദേഹം വിചാരിച്ചു പുതുക്രിസ്ത്യാനികളാണല്ലോ അപ്പോൾ അവർക്ക് പ്രാർത്ഥനയുടെ അടിത്തറ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം ഒരു കർമ്മലിത്ത മിണ്ടാമടം അവിടെ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അദ്ദേഹം മുപ്പത്തി രണ്ടിൽ അദ്ദേഹം മാർപ്പാപ്പായെ അന്നത്തെ മാർപ്പാപ്പ പതിനൊന്നാം പി യുസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കാണാനായി ഒരു പവിവറ്റ് ഓഡിയൻസിന് അനുവാദം കിട്ടി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി അതായത് മിഷനിലുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ സംസാരിച്ചു അപ്പോൾ ഈ ആപ്പ് പതിനൊന്നാം പിയുസ് മാർപ്പാപ്പായ ആണ് ഒരിക്കലും പുറത്തു പോകാതെ വെറും ഇരുപത്തിനാല് വർഷം മഠത്തിൽ താമസിച്ച കൊച്ചുദേശിയായ മിഷനറിൻ്റെ മധ്യസ്ഥയായി അതായത് ഫ്രാൻസിസ് സേവിയറിനോടൊപ്പം മിഷനറി മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ഒരു കർമ്മരീത്താമടം നിങ്ങളുടെ രൂപതയിൽ സ്ഥാപിക്കാൻ എന്ന് ചോദിച്ചു പിതാവ് അത് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അപ്പോൾ പിതാവിന് സന്തോഷമായി പിതാവ് പറ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ അതിനായിട്ട് നിയോഗിച്ചു അപ്പോൾ അവിടുന്ന് ആ പിതാവ് പോയത് നേരെ സ്പെയിനിലുള്ള ലോസ് ആഞ്ചലസ് എന്ന മഠത്തിലേക്കാണ് അവിടെ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ ജോൺ പോൾ മാർ പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചിരുന്ന മദർ മറവിയാസ് ഓഫ് ജീസസ് അവരുടെ ഭാഷയിൽ മറവിയാസ് ദഹസൂസ് എന്ന് പറയും അവിടുത്തെ മദറായിരുന്നു അന്ന് ആ മദറിനോട് എന്ന് സംസാരിച്ചു മദനു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ആ മഠം സ്ഥാപിച്ച അതായത് സേറോതലോസ് ആഞ്ചലീസ് മഠം സ്ഥാപിച്ച നാല് പേരിൽ ഒരാളായിരുന്നു മദർ റൊസാരിയോ അതും മദർ റൊസാരിയോയും വേറെ കുറച്ച് സിസ്റ്റേഴ്സും മിഷനിൽ നമ്മുടെ മിഡാവിടെ സ്ഥാപിക്കാനായിട്ട് അവരെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു മദർ മറവിയാസിന് വരാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ജൈവരഹിതം വേറെയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ എട്ട് സഹോദരിമാരും അവരുടെ കൂടെ വെനറബിൾ ഇപ്പോൾ വെനറബിളായിരുന്നു വിളിച്ചിരിക്കുന്ന ഫാദർ സക്കറിയാസ് ഓ സീ ഡി അദ്ദേഹം ഈ നമ്മുടെ ആൽവേ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ പ്രൊഫസറായിരുന്നു അപ്പോൾ ഇവർക്ക് യാത്രയ്ക്ക് വേണ്ട പണങ്ങളൊന്നും അവർക്കില്ല രൂപദേവ ദീര്യവരൻ രൂപതയോ പാവം പാവപ്പെട്ടവരുടെ രൂപത സിസ്റ്റേഴ്സിൻ്റെ ദരിദ്രർ അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി ഇവരോട് വന്ന് പറഞ്ഞു യാത്രയ്ക്കുള്ള സകല ചെലവുകളും ഞാൻ വഹിച്ചുകൊള്ളാം പക്ഷെ ഒരൊറ്റ നിബന്ധന മാത്രം ഇതാരും അറിയരുത് അങ്ങനെ അവർക്ക് വേണ്ടതൊക്കെ വേണ്ടതൊക്കെ കൊടുത്ത് യാത്രയാക്കി ഞങ്ങളുടെ മതേഴ്സ് പറയുമായിരുന്നു അവസാനം ഞങ്ങൾ കൽപ്പലിൽ കയറിയിട്ട് ഞങ്ങൾ തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു മാതൃരാജ്യമേ വിട നമുക്ക് സ്വർഗതിൽ വെച്ച് കാണാം അവരുടെ സ്വന്തങ്ങളും ഒക്കെ അവിടെ വന്ന് നിപ്പുണ്ടല്ലോ അവരോടെല്ലാം പറഞ്ഞു നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞാണ് അവർ കപ്പലിൽ പോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി അവർ കോട്ടയത്തെത്തി അവിടെ അവർ നമ്മുടെ മിഷണറി അച്ഛന്മാരുണ്ടായിരുന്നവർ അവരെ വളരെ ഹാർഡമായി സ്വീകരിച്ചു തൽക്കാലത്തേക്ക് അവരെ കൊണ്ടാക്കിയതൊരു സി എസ് എസ് ടി കോൺവെൻറ്റിലാണ് ബിക്കോസ് അവരുടെ സാധനങ്ങളൊക്കെ ഒരു എവിടെയാണ് താമസിക്കുന്നത് ശരിയായിട്ട് അറിയാതെ അഴിച്ചുമാറ്റാൻ പറ്റില്ല പാക്ക് ചെയ്തതെന്നൊന്നും അപ്പോൾ അവരവിടെ കുറച്ച് ദിവസം താമസിച്ചു അപ്പം അവിടെ അവർ വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നതെന്ന് വെച്ചാൽ ലാംഗ്വേജ് ഒന്നും അറിയാൻ പാടില്ലല്ലോ അപ്പം അവിടെയാണ് അവർ കുറച്ച് ദിവസം താമസിച്ചത് എന്നുള്ളത് ആരംഭകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും അവർ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം ഭക്ഷണത്തിൻ്റെ പ്രോബ്ലം പിന്നെ ഏറ്റവും കൂടുതൽ അവർ വിഷമിച്ചത് ഈ കമ്മ്യൂണിക്കേഷൻ ഭാഷ ഭാഷ അവർക്ക് ഒരു പ്രശ്നമായിരുന്നു എന്നു വച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ല എനിക്ക് വന്ന മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പെട്ടെന്ന് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്ന ഒരു ഉണ്ട് ആ സിസ്റ്റേഴ്സിനൊന്നും ബുദ്ധിമുട്ടാണ് ഈ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ കുറച്ചൊക്കെ ഇംഗ്ലീഷ് പഠിച്ചെന്ന് പറഞ്ഞാൽ അവർ വാട്ട് ഈസ് യുവർ പാട്ടീസ് ദ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയാമായിരുന്നുള്ളൂ എന്നാലും അവർ അവിടെ താമസിച്ചു അവരെ പറ്റി പറയുമ്പം പറയുകയാണ് ആദ്യകാലത്ത് അവർക്ക് മൂന്ന് നാല് പായാണ് അവിടുത്തെ പാ മടവും പാവ പാവങ്ങളായിരുന്നു അപ്പോൾ ഇവർക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ പാടില്ല ഇവർ ഒരു വായി കിടന്നിട്ട് വേറൊരു പാകം കൊണ്ട് പൊതച്ച് കിടന്നാണ് പറയുന്നത് അവർ പറയുന്ന അന്ന് കാലത്തെ പറഞ്ഞവർക്ക് ചിരിക്കാറുണ്ട് അതൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ബുദ്ധിമുട്ടിയിരുന്നു പിന്നെ അവർ മറ്റേ വേറൊരു മഠത്തിലോട്ട് അച്ഛന്മാർ കണ്ടുപിടിച്ച് അവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു അവിടെ നിന്നാലും ഭക്ഷണത്തിനും ക്ലൈമറ്റും ഒക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ദൈവം ഒരു പ്രത്യേകത അവർക്ക് ഒരു ആശ്വാസം കൊടുത്തതെന്നു വച്ചാൽ ഇവരാദ്യം കോട്ടയത്ത് വന്ന ഉടനെ തന്നെ അവിടെ ചേരാനായിട്ടൊരു കുട്ടി ചെന്നുള്ളതാണ് ഒന്നും അറിയാതെ ആ കുട്ടി സെയിൻറ്റാൻസിലൊരു അധ്യാപിക ആയിരുന്നു അതാണ് ഏലിക്കുട്ടി മാക്കിയിൽ നിന്നാണ് അതായത് കേരളത്തിൽ ആദ്യമായിട്ട് മിണ്ടാമടത്തിൽ ചേർന്ന സിസ്റ്റർ ഞാൻ അവിടെയാണ് ചന്ദ്ര തർന്നിരുന്നത് ഞാൻ ഈ മിണ്ടാമ്പടമായിട്ട് പരിചയം ബന്ധം തുടങ്ങിയിട്ട് ഒരു പതിനൊന്ന് വർഷത്തോളമായി ഞാൻ ആദ്യം ഈ മിണ്ടാമടത്തിൽ വരുന്നത് ഒരു ഈസ്റ്റിനോടനുബന്ധിച്ച് ഒരു രണ്ടാഴ്ച പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കാൻ വേണ്ടി മദറിനെ കാണാനാണ് വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായൊരു ഫീലിംഗ് നമ്മളിൽ പഴയ ഒരു ബന്ധത്തിലുള്ള ഒരു ഹൗസിലേക്ക് കയറി വരുന്ന ഒരു സ്വന്തം ഫീലിംഗ് എനിക്ക് തന്നു ആ ഒരു സ്വന്തം ഫീലിംഗ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അതേ തീവ്രതയിൽ തന്നെ അതുപോലെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ബന്ധമാണ് ഞാനും ഈ മിണ്ടാമം തമ്മിലുള്ള ബന്ധം അവരെ എനിക്കും സ്വന്തം അവർക്കും സ്വന്തം ഫീലിംഗ് അതേസമയം ഇവിടെ വരുന്ന എല്ലാവർക്കും എൽ ഒരു ഈ മഠത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആര് വന്നാലും അവർക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് ഇതെൻ്റെ സ്വന്തം ആൾക്കാരാണ് ആ ഒരു സ്വന്തം ഫീലിംഗ് കൊടുക്കാൻ ഈ മഠം മിണ്ടാമഠത്തിലെ ഓരോ സിസ്റ്റേഴ്സിനും എങ്ങനെ സാധിക്കുന്നു എന്നെനിക്ക് അറിയത്തില്ല പക്ഷേ ആ ഒരു സ്വന്തം ഫീലിംഗ് വരുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട് അത് പലരുടെ കയ്യിൽ നിന്ന് ഞാൻ കേട്ടുള്ള ഒരു അനുഭവമാണ് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നു ഇപ്പോഴും ഉള്ളതാണ് മറ്റൊരു പ്രത്യേകത എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ ഞാനും ചേച്ചിമാരുള്ള ഒരു ക്രിസ്തി ചേച്ചിമാർ സിസ്റ്റേഴ്സ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് ഒത്തിരി മഠങ്ങൾ കണ്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് എങ്കിലും വന്ന് കയറുമ്പം ഇത്രയും സന്തോഷമുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഞാൻ ആദ്യം കണ്ടതാണ് ഇവിടെ എന്നും അന്നും കണ്ടു ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പല മടങ്ങളും കാണാറുണ്ട് എങ്കിലും ആ സന്തോഷം ആ ഒരു സന്തോഷം നമുക്ക് വരുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സന്തോഷമാണ് അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യമാണ് എരമല്ലൂർ മിണ്ടാമ്പടത്തിലെ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അത് പലരുടെയും അഭിപ്രായമാണ് മൂന്നാമതൊരു കാര്യം കൂടെ എനിക്ക് എരമല്ലൂർ മിണ്ട മിണ്ടാമ്പടത്തിൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളത് അതൊരു പക്ഷേ എല്ലാ മിണ്ടാമ്പടത്തിൻ്റെയും പ്രത്യേകതയായിരിക്കാം ആയിരിക്കാം ഒരുപക്ഷെ എല്ലാവരുടെയും ആയിരിക്കാം ഇന്നസെൻസിയാണ് ലോകത്തിൻ്റെ ഒരു കാപ്പറ്റ്യങ്ങളും അറിയാൻ വല്ലാതെ ഒരു ഒരു ഭയങ്കര ഇന്നസെൻസി അവരുടെ മുഖത്തും ഇടപെടലിനും എല്ലാം ഫീൽ ചെയ്യുന്നു അത് ഒരു മിണ്ടാമടത്തിൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു അത്രമാത്രം കാപ്പിട്യങ്ങൾ അറിയാൻ വലാത്ത കുറേ ശുദ്ധാത്മാക്കൾ ജീവിക്കുന്ന ഒരു നല്ല സ്ഥലം ഞാൻ ഇവിടെ വരുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് അക്രമപ്പെടുത്താനും അതിനകത്ത് ആഴത്തിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഞാൻ മിണ്ടാമടത്തിൽ എപ്പോഴും വരുന്നത് ഞാനൊരു സിംഗിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇവിടെ എത്തുമ്പോൾ തന്നെ ഇവിടെയുള്ള ഒരു ഒരു എനർജി പോസിറ്റീവ് എനർജി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇവിടെ വന്ന് രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഒരു അനുഭവത്തിലേക്ക് വളരാൻ പറ്റുന്നുണ്ടെന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും നമുക്കത്രമാത്രം ആ തരത്തിലേക്കല്ലല്ലോ ഈ മിണ്ടാമ്പിടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ വിശുദ്ധാത്മാക്കൾ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ ഒരു വിശുദ്ധ തരംഗമുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് എനിക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്കുണ്ടാകുന്നൊരനുഭവം അതാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ ആഗ്രഹിക്കാൻ വരുന്ന സമയത്ത് അത് സാധിക്കുന്നുണ്ട് ആ പ്രാർത്ഥനാനുഭവത്തിലേക്ക് കടന്നു വരാനും അതിൽ നിൽക്കാനും പറ്റുന്നുണ്ട് കേരളത്തിൽ മറ്റെവിടെയൊക്കെയാണ് ഈ കർമ്മലീത മിണ്ടാമടങ്ങൾ സ്ഥാപിതമായിട്ടുള്ളത് ആദ്യത്തെ മഠമാണ് മൗണ്ട് കാമൽ സെന്റ് മൗണ്ട് കോട്ടയം ആദ്യത്തെ മഠം രണ്ടാമത്തേത് സെൻ്റ് ജോസഫ് ഗവൺമെൻറ് തിരുവല്ല മൂന്നാമത്തത് കോർവീസ് ജേസസ് കോൺവെൻറ്റ് കൊല്ലം കുട്ടിയ നാലാമത്തത് എരമല്ലൂർ പിന്നെ തിരുവനന്തപുരം ഹോളി റോസറി കോൺവെൻറ്റ് തിരുവ തിരുവനന്തപുരം പിന്നെ താറാമത്തതാണ് മലയാറ്റൂർ മൗൺകാമൽ ടോയിസ്റ്റ് മൗൺ കാമൽ പിന്നെ ഇപ്പോൾ കണ്ണൂർ ഒരു പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് മൈസൂർ ഒരു മഠം സ്ഥാപിക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഒരാൾ കുട്ടിയത്തുനിന്ന് ഒറീസയിൽ ഒരു മഠം അങ്ങനെ ഒരു ഒമ്പതോളം ഗവൺമെൻറ്റ് ഈ കോട്ടയം മഠത്തിൻ്റെ ശാഖയായിട്ടുണ്ട് ഈ എരമല്ലൂർ ഈ കർമ്മലിത്ത മിഠാമടം സ്ഥാപിക്കുന്നതിനെ പറ്റി ആ കാലഘട്ടത്ത് അന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എരമല്ലൂർ കാമൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കുരിത്ര പിതാവ് കൊച്ചി വലിയ പിതാവുമായിരുന്നു കുരിത്ര പിതാവ് തിരുവല്ലായിൽ വന്നു എനിക്കൊന്ന് അന്നത്തെ കാലത്ത് അന്ന് ഈ തിരുവല്ല ബിഷപ്പിൻ്റെ കോൺസെക്രേഷൻ അതായത് അഭിഷേ അഭിഷേകം ചെയ്യുന്ന ദിവസമായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ വന്നപ്പോൾ നമ്മുടെ മഠത്തിൽ വന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൊച്ചി രൂപതയിലും ഒരു കർമ്മലീത്ത മിണ്ടാമ്പടം സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മദർ പറഞ്ഞേ ഓഹ് ഇപ്പം ഞങ്ങൾക്ക് അധികം സിസ്റ്റേഴ്സില്ല വെവിവിളികളൊക്കെ കുറവാണെന്ന് അപ്പോൾ പെട്ടെന്ന് പിതാവിൻ്റെ മറുപടി വളരെ ചിന്തിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞ് ദൈവം എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അതിന് ദൈവം വഴിയും തരും നമ്മളത് വിശ്വസിക്കണം ദൈവത്തിൻ്റെ പരിപാലിയിൽ നമ്മൾക്ക് എപ്പോഴും വിശ്വാസം ഉണ്ടാകണം അങ്ങനെ പിതാവ് തിരിച്ചു പോന്നു പിന്നെ നമ്മളത് അങ്ങനെ അധികം ചിന്തിച്ചില്ല പക്ഷേ അധികം താമസിക്കാതെ തന്നെ നമുക്ക് ദൈവവിളികൾ വരാൻ തുടങ്ങി അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെയും നമ്മൾ ഈ മഠസ്ഥാപനത്തെപ്പറ്റി ചിന്തിച്ചു അങ്ങനെ ഞങ്ങൾ പിതാവിനോട് കോണ്ടാക്ട് ചെയ്തു രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് അന്നത്തെ സുപ്പീരിയേഴ്സൊക്കെ ഇവിടെ വന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടു ഒരു സ്ഥലത്ത് മഠത്തിന് കല്ലിട്ടു പക്ഷേ കല്ലിട്ടെങ്കിലും അവിടെ വഴി ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വന്നു അങ്ങനെയാണ് അവസാനം ഈ എടവപ്പള്ളിയുടെ സൈഡിൽ തന്നെ വന്നത് അത് പ്രത്യേകമായിട്ട് ഞങ്ങൾ ധൃതി വെച്ചത് എന്താണെന്ന് വെച്ചാൽ അമ്പതരസ്യ പുണ്യാർത്ഥിയുടെ മരണത്തിൻ്റെ നാലാം ശതാബ്ദി ആഘോഷത്തോടെ ഇവിടെ മഠം സ്ഥാപിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ധൃതി വെച്ച് എല്ലാ സ്ഥലത്തോട്ടും പെറ്റീഷൻ എഴുതാൻ തുടങ്ങി ആ നാട്ടിലുള്ള നമ്മൾ ബെനുഫാക്ചേഴ്സും ഫാമിലി ഒക്കെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചു പക്ഷേ പ്രത്യേകമായി ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ ഒരു പെറ്റീഷൻ സ്പെയിനിലുള്ള ഹായർ എന്ന മഠത്തിൽ ചെല്ലുമ്പോഴാണ് ഒരു പ്രത്യേക ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അവിടുത്തെ ഒരു സിസ്റ്റർ മരിയ ലൂയിസ എന്ന സിസ്റ്റർ ആ സിസ്റ്ററിൻ്റെ ഇൻഹെറിറ്റൻസാണ് ഞങ്ങളുടെ ഈ മഠം പണിയാൻ തുണയായത് അതായത് ആ സിസ്റ്റർ ഒരു ജഡ്ജിൻ്റെ മോളായിരുന്നു ഒരു നാല് മക്കളായിരുന്നു ഒരു കുട്ടി ചെറുതലേ മരിച്ചു പിന്നെ സിസ്റ്റർ മടത്തിപ്പോന്നു ഒരു ചേച്ചി രോഗിയായിരുന്നതുകൊണ്ട് സെറ്റിൽ ചെയ്തില്ല പിന്നെ ഏറ്റവും അളയതൊരു മകനായിരുന്നു അഗസ്റ്റിൻ അദ്ദേഹത്തിന് ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ അവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം വീരോചിതമായ മരണം ഏറ്റെടുക്കുകയായിരുന്നു അതായത് ബീവാ ക്രിസ്തോറി എന്ന് പറഞ്ഞാൽ ക്രിസ്തുരാജ്യം ജയിക്കട്ടെ എന്ന് ഉറക്കം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ അപ്പനും അമ്മയും മരിച്ചു ആ ചേച്ചിയും മരിച്ചു അപ്പോൾ പിന്നെ സിസ്റ്ററിൻ്റെ വീട്ടിലെ സ്വത്തുക്കൾക്കൊന്നും വേറെ ആ അവകാശികൾ അപ്പോൾ സിസ്റ്റർ ആഗ്രഹിച്ചു ഈ ഇത് ഞങ്ങളുടെ ഇതവിടെ ചെല്ലുന്നതും ആ സമയത്താണ് അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞങ്ങനെയാണെങ്കിൽ ഇതൊരു കർമ്പരപടം സ്ഥാപിക്കാനായിട്ട് അവരവിടെ ചെയ്യാൻ ട്രൈ ചെയ്തെങ്കിലും അത് സക്സസ് ആയില്ല അപ്പോൾ അവർ പറഞ്ഞ് മെഷീനിലൊരു വേണ്ട അവിടെ സ്ഥാപിക്കാനായിട്ട് ഇതും മുഴുവൻ കൊടുക്കാമെന്ന് അങ്ങനെ അവരുടെ സകല സ്വത്തുക്കളും വിറ്റ് കുറേ ഫാറ്റ്സുകളും കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിറ്റ് പിന്നെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന സകലതും ഈവൻ സകല സാധനങ്ങൾ പോലും അവരിങ്ങോട്ട് കൊടുത്തു വിട്ടു അതാണ് ഞങ്ങൾ പല സാധനങ്ങളും ഞങ്ങളുടെ ഓസ്തിയൊക്കെ ഉണ്ടാക്കുന്ന സ്പൂണുകളും പാത്രങ്ങളും ഒക്കെ ആ വീട്ടിലെ സാധനങ്ങളാണ് വളരെ വളരെ നല്ല നല്ല സാധനങ്ങളായിരുന്നു ഞങ്ങളതൊക്കെ ഉപയോഗിച്ചിരുന്നു അവിടെ ലിനനും ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അവിടുന്ന് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഓൾട്ടർ ക്ലോത്തൊക്കെ തയ്ച്ചിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രത്യേകമായി ബെനഫാക്ടേഴ്സ് ഇവിടെ നാട്ടിലുള്ള ബെനിഫാക്ടറേഴ്സ് ഞങ്ങളെ സഹായിച്ചിരുന്നു അവരെയൊക്കെ ഞങ്ങൾ എപ്പോഴും വളരെ നന്ദിയോടെ ഓർക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും എപ്പോഴും അപ്പം എന്നാണ് ഈ മഠത്തിനവിടെ കല്ലിട്ടത് ആ ഒരു ദിവസം എന്നായിരുന്നു കല്ലിട്ടത് മെയ് പതിനാറാം തീയതിയാണ് പിന്നെ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് ഈ മഠത്തിലുള്ളത് ഞങ്ങളെ ഈ മഠം സ്ഥാപിക്കുന്നതിനായിട്ട് അഭ്യൂന്ന പിതാവ് കുരിത്തർ പിതാവ് വന്ന് ചോദിക്കുന്നതൊരു ഡിസംബർ ഇരുപത്തെട്ടിനാണ് ഞങ്ങളിവിടെ ഞങ്ങളെ ഇവിടെ വന്ന് ഞങ്ങളെ സ്ഥിഖരിച്ചതും ഡിസംബർ ഇരുപത്തെട്ടിനാണ് കുരിത്തർ പിതാവ് അവസാനം ഞങ്ങളെ കാണാൻ വന്നതും ഡിസംബർ ഇരുപത്തെട്ടിന് ആ ജനുവരി ആറിന് അദ്ദേഹം സർഗത്തിലോട്ട് പോയി പിന്നെ സാധാരണ സംഭവിക്കാത്തൊരു കാര്യം കുരുത്രപിതാൻ വളരെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ കൊണ്ട് തന്നെ റോമിൽ നിന്ന് റൂമിലാണല്ലോ അദ്ദേഹം അപ്പോൾ വന്നപ്പോൾ കൊണ്ട് തന്നെ കല്ലിട്ടു പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ പ്രത്യേക പെട്ടെന്ന് പണിത് തീർന്നു അദ്ദേഹത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പേ പിന്നെയും കേരളത്തിൽ വരണ്ടി വന്നു അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ മഠം ബ്ലെ ചെയ്യുകയും ചെയ്തു പ്രത്യേകത കാര്യമാണ് എമല്ലൂർ ഡിസ്കാസ്ഡ് കാർമലൈറ്റ്സ് സെയിൻറ് ജോസഫ് കോൺവെന്റിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നത് ഈ കോൺവെന്റിലെ മദർ പ്രെയറസ് സിസ്റ്റർ സിസിലി ഓഫ് ആണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കർമലീത മിണ്ടാമടങ്ങളുടെ ആരംഭത്തെക്കുറിച്ചും കേരളത്തിലേക്ക് മിണ്ടാമടങ്ങൾ കടന്നു വന്നതിനെ നാം ഇന്ന് മനസ്സിലാക്കി അടുത്തയാഴ്ച മിണ്ടാമ്പടങ്ങളുടെ ആവൃത്തിക്കുള്ളിൽ ദൈവത്തെ മാത്രം ധ്യാനിച്ചു കഴിയുന്ന ജീവിതങ്ങളെപ്പറ്റി നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം അതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം